ഇല്ലാതെ വമ്പൻ പരാജയമായിരുന്നു ശരിക്കും ഓട്ടർഷ എന്ന സിനിമ. എൻ്റെ കാരണം അതിൻ്റെ കാരണം ഒന്ന് അതിൻ്റെ കാരണം ഏറ്റവും വലിയ കാരണം ഞാൻ തന്നെ. കാര്യം അങ്ങനെ ഒരു സിനിമ ചെയ്യണോ വേണ്ടോ ഞാൻ ഡിസൈഡ് ചെയ്യണമായിരുന്നു. രണ്ട്, എൻ്റെ സ്ക്രിപ്റ്റിംഗ് അത്ര നന്നായില്ല. എൻ്റെ ഒരു രണ്ടാമത്തെ ഭാഗത്തേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആളുകൾ പ്രതീക്ഷിച്ചതിൻ്റെ മുകളിലേക്ക് അത് ഒന്നും സംഭവിച്ചില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല. ആളുകൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് അതിൻ്റെ ലെവലിൽ ചിലപ്പോൾ അതിനേക്കാളും താഴെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോഴൊക്കെയാണ് ഒരു സിനിമ പരാജയപ്പെടുന്നത്. അതൊരു ഓട്ടോ സ്റ്റാൻഡിനകത്തുനിന്ന് സാധാരണക്കാരുടെ കുറച്ച് വിഷയങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു അതിൻ്റെ കഴമ്പ്. അതിൽ പിന്നെ എങ്ങനെ കുറച്ച് വ്യത്യസ്തപ്പെടാം എന്നുള്ളതായിരുന്നു സിനിമ നാട്ടുകാരിലേക്ക് എത്തേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഒരു ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാക്കിയത്. അതല്ലാതെ ശരിക്കും അത് വേറൊരു തരത്തിലുള്ള സിനിമയാണെങ്കിൽ വേറൊരു തരം ആൾക്കാർ തന്നെ കണ്ടേനെ. അപ്പോൾ അറിയില്ല, ഇപ്പോൾ ഓരോ സിനിമയും ഓരോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ സിനിമയും പറയാൻ പറ്റില്ല. ഇത് ഇതാണോ വിജയിക്കാൻ പോകുന്ന സിനിമ, ഇതാണോ പരാജയപ്പെടാൻ പോകുന്ന സിനിമ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും വിജയിക്കാൻ പോകുന്ന വിജയ ഘടകങ്ങളിലേക്ക്, അതായത് വിജയത്തിൻ്റെ ഫോർമുലയിൽ ഉൾപ്പെട്ട കുറച്ച് ഘടകങ്ങളുണ്ട്. ഹ്യൂമർ അല്ലെങ്കിൽ ചില ടൈമിങ്, ചില ദുരൂഹത വയ്ക്കുക, അങ്ങനെ കുറേ 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 പല പല സാധനങ്ങളുണ്ട്. പല പല ജോണറിൽ പല പല സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും അതിനകത്ത് കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സിനിമാറ്റിക് ഗ്രാമറിലല്ല ശരിക്കും അത് ചെയ്തിരുന്നത് ഓട്ടർഷ. അങ്ങനെ അത് മനഃപൂർവ്വം അങ്ങനെ ഗ്രാമറിൽ ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ശരി, എല്ലാ സിനിമകളും അങ്ങനെയല്ലല്ലോ, ഗ്രാമർ തെറ്റിച്ച് മരണമല്ലോ. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആകാം എന്നുള്ള തോന്നലും അങ്ങനെ ഒരു ആലോചനയും ഒരു പരീക്ഷണവും ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. പൊതുവെ അതിൻ്റെ ടെക്നോളജിക്ക് ഒരുപാട് അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് വിളിച്ച് ചോദിച്ചു. ഇപ്പം അതിനൊരു 360 ഓട്ടോയുടെ മുകളിൽ കട്ട് ചെയ്തിട്ട് ഓട്ടോയ്ക്കകത്തും പുറത്തും ഒക്കെ കറങ്ങി നടക്കാൻ പറ്റുന്ന, എവിടെ ആളുകൾ ഇരുന്നാലും അതിൻ്റെ ഒരു കിട്ടുന്ന, അധികം ജക്കൊന്നും ഇല്ലാത്ത ഒരു ഒരു എക്യുപ്മെൻസൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അത് പുറത്തുനിന്ന് അതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും മേക്കിംഗ് വീഡിയോ പുറത്തുനിന്ന് കണ്ടിട്ട് ഇപ്പം ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും ഒക്കെ കുറേ അധികം ആൾക്കാർ വിളിയൊക്കെ വന്നിരുന്നു. ഒന്ന് ചിൽഡ്രൺ ഓഫ് മെൻ എന്നുള്ള സിനിമയിലാണ് ഒരു ഒരു കാറിൻ്റെ റിഗിന് കാറിനകത്ത് ഇത്തരം സാധനങ്ങൾ പരീക്ഷിക്കപ്പെട്ടത്. മറ്റേ നമ്മൾ ഇമ്മാനുവൽ ലുബിൻസ്കി ചെയ്ത് ആണ് അതെ, അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം അത് അങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്ന ബഡ്ജറ്റും കാര്യങ്ങളും ഉണ്ട് അവർക്ക്. നമുക്കും പക്ഷേ ഓട്ടോർഷയിലിരിക്കുന്ന ഒരു കുലുക്കം, ചെറിയൊരു കുലുക്കം ഇല്ലേ, അത് ഇതിനകത്തുണ്ട്. ആക്ച്വലി അത് നല്ലതായിരുന്നു നമുക്ക്, ഒരു ചെറിയ ഒരു ഒരു കുലുക്കം. അപ്പോൾ നാച്ചുറൽ അല്ല എന്ന് തോന്നിയിട്ടേ ഇല്ല അതിനകത്ത് നമ്മളങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ ആളുകൾ അതിനെ എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഓട്ടോർഷയുടെ DVD ഇറങ്ങിയപ്പോൾ, DVD ഇറങ്ങിയപ്പോൾ എനിക്ക് വരുന്ന മെസ്സേജുകൾ പലതും കൊള്ളില്ല എന്ന് പറയാൻ ഒരുപാട് കക്ഷികളുണ്ട്. പക്ഷേ ഇതിങ്ങനെയാണോ സിനിമ ചെയ്തത്, ഇങ്ങനെയാണോ മറ്റേ. പക്ഷേ ഇപ്പോൾ വരുന്ന കുറച്ച് മെസ്സേജസിൽ, സാർ സോറി സാർ അത് കാണാൻ അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, ഇപ്പോഴാണ് കണ്ടത്, അത് വളരെ നന്നായിരുന്നു, ഇങ്ങനെ ഒരു ടെക്നിക്ക് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള, ഞാൻ ഇത് സിനിമ കണ്ടിട്ട് പിന്നീട് പിന്നീട് ആലോചിക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെയാണ് മനസ്സിലാകുന്നത്. ഇപ്പം ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ചിലർ അത് കണ്ടിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന നമ്മുടെ എന്താ പറയുക, റിയലിസ്റ്റിക് സിനിമകൾ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന സിനിമകൾ, സിനിമകളല്ലാതെ എൻ്റെ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെയും ആക്ച്വലി ഞങ്ങൾ അങ്ങനെ ഒരു വളരെ റിയലിസ്റ്റിക് സിനിമകൾ എങ്ങനെയാണോ, അതായത് സാധാരണ റിയലിസ്റ്റിക് സിനിമകളുടെ കള്ളത്തരം ഇല്ലാതെ, റിയലിസ്റ്റിക് സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകളുടെ കള്ളത്തരം ഇല്ലാതെയാണ് അത് ചെയ്തിരിക്കുന്നത്.